കരിപ്പൂർ വിമാനത്താവള വികസനത്തിനായി ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് മുഴുവൻ ഭൂമിയും ഏറ്റെടുത്തു നൽകാൻ കഴിഞ്ഞതിൽ സംസ്ഥാന സർക്കാരിന് അഭിമാനാർഹമായ നേട്ടം കൈവരിക്കാനായെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങൾ, ഭൂമി ഏറ്റെടുക്കൽ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരെ അനുമോദിക്കുന്നതിനായി കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു സംസ്ഥാന സർക്കാർ ഒരു പൊതുവികസനത്തിനായി ഏറ്റവും വേഗത്തിൽ സ്ഥലമെടുത്ത ഒരു സംഭവമാണ്. ഇതിന് നന്ദി പറയേണ്ടത് ബഹുമാനപ്പെട്ട ഭൂവുടമകളോട്. അവർക്ക് വലിയ ആശങ്ക ഈ കാര്യത്തിലുണ്ടായി. നിരവധി തവണ കാലിക്കറ്റ് എയർപോർട്ടുമായി സ്ഥലമെടുപ്പിൻ്റെ നിരവധി ദുഃഖകരമായിട്ടുള്ള നിമിഷങ്ങൾ അവർക്കുണ്ടായി, അനുഭവങ്ങൾ അവർക്കുണ്ടായി. ഞങ്ങൾ ഇതിൽ ബന്ധപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ സ്ഥലമെടുപ്പിൻ്റെ ചാർജ് എന്നെ ഏൽപ്പിച്ച സമയത്ത് ഞാനൊരു കാര്യം ഉറപ്പിച്ചിരുന്നു. കാരണം ആദ്യമായി സംസാരിക്കേണ്ടത് ഭൂവുടമകളോടാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട MLA യോടുമായി ഞങ്ങൾ ആദ്യമായി ചർച്ച ചെയ്തത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി MLA കൊടുത്തൊരു കത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത് MLA യുമായി സംസാരിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പോകാൻ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഞങ്ങൾ അദ്ദേഹവുമായി ചർച്ച നടത്തിയുള്ള ഭൂവുടമകളെ കാണാൻ തീരുമാനിച്ചു. അതിനുശേഷമാണ് നമ്മൾ അവരുടെ ആശങ്കകൾ ഓരോന്നായി സമരസമിതി നമ്മുടെ മുന്നോട്ട് വെച്ചു. അതിൻ്റെ ആളുകളൊക്കെ തന്നെ ഞാൻ ഇവരെയൊക്കെ തന്നെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കണമെന്നുള്ളതുകൊണ്ടാണ് ഇതേവരെ ഇതിനെക്കുറിച്ചൊന്നും പറയാറ്. ദേശീയപാത സ്ഥലമേറ്റെടുക്കലിനേക്കാൾ മികച്ച നഷ്ടപരിഹാര പാക്കേജ് ഭൂവുടമകൾക്ക് നൽകാൻ കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു. August 7 ഫീൽഡ് പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. 2 മാസത്തിനുള്ളിൽ മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയെന്ന ചരിത്ര നേട്ടമാണ് സംസ്ഥാനം കൈവരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. 76 കുടുംബങ്ങൾക്കാണ് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച പുനരധിവാസ പാക്കേജ് നൽകി സ്ഥലം ഏറ്റെടുത്തത്. വിമാനത്താവള വികസനത്തിനായി പള്ളിക്കൽ വില്ലേജിൽ 5.56 ഏക്കറും നെടിയുരുപ്പ് വില്ലേജിൽ 6.9 ഏക്കറും കണക്കാക്കി 12.48 ഏക്കർ ഭൂമിയാണ് സംസ്ഥാന സർക്കാർ വിമാനത്താവള അതോറിറ്റിക്ക് ഏറ്റെടുത്തു നൽകുന്നത്. 76 ഭൂവുടമകളിൽ 28 പേർക്ക് ഭൂമിയും 11 പേർക്ക് മറ്റു നിർമ്മിതികളും 32 കുടുംബങ്ങൾക്ക് വീടുൾപ്പെടെയുള്ള വസ്തുക്കളും 5 പേർക്ക് മറ്റു കെട്ടിടങ്ങളും ഭൂമി ഏറ്റെടുക്കലിൽ നഷ്ടപ്പെടുന്നുണ്ട്. പുനരധിവാസ പാക്കേജിലൂടെ 52 കുടുംബങ്ങളിൽ ഓരോ കുടുംബത്തിനും 3.56 കോടി രൂപ സർക്കാർ കൈമാറി. നഷ്ടപരിഹാരം നൽകുന്നതിനാവശ്യമായ 72.85 കോടിയിൽ 43.5 കോടി രൂപ ഇതിനോടകം ഭൂവുടമസ്ഥരുടെ അക്കൗണ്ടുകളിൽ എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള 27 കോടി രൂപ ഡെപ്യൂട്ടി കളക്ടറുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടെന്നും 2 ദിവസത്തിനകം തന്നെ മുഴുവൻ തുകയും ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. TV Ibrahim MLA അധ്യക്ഷനായ ചടങ്ങിൽ ഡോക്ടർ MP Abdussamad സമദാനി MP, ജില്ലാ കളക്ടർ VR Premkumar, കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സൺ CT Fatimatu സുഹറാബി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK Bindu, ജില്ലാ പഞ്ചായത്ത് അംഗം PKC Abdurrahman, പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ബാസ്, കൗൺസിലർമാരായ ഫിറോസ്, സൽമാൻ ഫാരിസ്, ഡെപ്യൂട്ടി കളക്ടർമാരായ ഡോക്ടർ J O Arun, K Lata, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, സമരസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ് മലപ്പുറം.